subscribe now and press the bell icon. Never miss an update. പ്രചരണം വർഗീയതയുടെ ചിറകിൽ. യു പി എ സർക്കാരിന്റെ അഴിമതി ചൂണ്ടിക്കാട്ടിയായിരുന്നു 2014 ബി ജെ പിയുടെ വ്യാപക പ്രചരണം. മോദിയെ വിളിച്ചാലേ രാജ്യം രക്ഷപ്പെടൂ എന്ന് കൊട്ടിയാഘോഷിച്ചു. മോദിയെ വികാസ് പുരുഷ്, വികസന നായകൻ ആക്കി അവതരിപ്പിച്ചു. മോദിക്ക് അങ്ങനെ വികസനവാദിയുടെ പരിവേഷം ലഭിച്ചു. കോൺഗ്രസുകാരെ കള്ളന്മാരെന്ന് മുദ്രകുത്തി. വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാരുടെ കോടിക്കണക്കിന് കള്ളപ്പണം അതിന് തെളിവായി ചൂണ്ടിക്കാട്ടി. 5 വർഷം കഴിഞ്ഞപ്പോൾ ആരോപണങ്ങൾ തിരിഞ്ഞുകുത്തി. റഫാൽ ഇടപാടിലെ അഴിമതി ചൂണ്ടിക്കാട്ടി. രാഹുൽ ഗാന്ധിയെ മോദിയെ ചൌക്കിദാർ ചോഹേ, കാവൽക്കാരൻ, കള്ളൻ എന്ന് വിളിച്ചു. റഫാൽ എന്ന ചന്ദ്രഗ്രഹണത്തിൽ മോദി ശോഭയിൽ കരിനിഴൽ വീണു. ഇപ്പോൾ 2014 പ്രചരണ വിഷയങ്ങൾ മാറി. അഴിമതിയെ പറ്റി ഒരു അക്ഷരം പറയാൻ ശേഷിയില്ലാതെ ബി ജെ പി ഉയർക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം വികസനം നടന്നത് അംബാനിമാരുടെയും അദാനിമാരുടെയും അരമനകളിലാണ്. നോട്ട് നിരോധനത്തിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചത് ആരാണെന്ന കാര്യം അങ്ങാടിപ്പാട്ടായി. GST യിലൂടെ പാവങ്ങളെ കുത്തുപാളയെടുപ്പിച്ചതോടെ വികാസ് പുരുഷ് ഇപ്പോൾ ഹിന്ദു വികാരത്തിന് പിന്നാലെയാണ്. 2015 ശേഷം ലോക്സഭ ഉപതിരഞ്ഞെടുപ്പുകളിൽ ഒരിടത്തും ബി ജെ പി ജയിച്ചില്ല. മോദി തരംഗം നിഷ്പ്രഭമായി എന്ന് ചുരുക്കം. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഭരണം നഷ്ടപ്പെട്ടു. കർണാടകയിൽ ഭരണം നേടാനായില്ല. 2014 കൂടെയുണ്ടായിരുന്നവരിൽ പലർക്കും ബി ജെ പിയോട് അലർജിയായി. അധികാരം നഷ്ടപ്പെടുമോ എന്ന വേവലാതി മറികടക്കാൻ ഹിന്ദു വർഗീയതയുടെ ചിറകിൽ അഭയം തേടുകയാണ് ഇപ്പോൾ മോദിയും സുഹൃത്തുക്കളും. പ്രചരണത്തിൽ ഇക്കുറി ഇടം തേടിയത് വർഗീയ ധ്രുവീകരണവും പുൽവാമ എന്ന പിടിവള്ളിയുടെ പേരിലുള്ള തീവ്ര ദേശീയ വാദവും. സംസോൽസ എക്സ്പ്രസ് സ്ഫോടന കേസിൽ 12 വർഷത്തിന് ശേഷം വിധി വന്നപ്പോൾ NIA കോടതി ജഡ്ജി ജഗദീഷ് സിംഗ് ഇങ്ങനെ പരിതപിച്ചു. കടുത്ത മനോവേദനയോടെയാണ് താൻ പ്രതികളെ വെറുതെ വിടുന്നത്. തെളിവുകൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ല. പ്രതി അസീമാനന്ദയെ അങ്ങനെ കോടതി വെറുതെ വിട്ടു. ഉടനെ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് കോൺഗ്രസ് ഹിന്ദുക്കളെ ഭീകരരാക്കുന്നുവെന്നാണ്. ഹിന്ദുക്കളെ ഭീകരവാദികളെന്ന് മുദ്രകുത്താനാണ് കോൺഗ്രസ് ശ്രമിച്ചതെന്ന് ജെയ്റ്റ്ലി പ്രചരണത്തിന്റെ മുന മറ്റൊരിടത്തേക്ക് തിരിച്ചു പറഞ്ഞു. ഹിന്ദുക്കളെ ഉയർത്താൻ ജെയ്റ്റ്ലിയുടെ തന്ത്രം. 2008 മലേഗാവ് ഭീകരാക്രമണ കേസിൽ പ്രതിയാണ് ഹിന്ദു സന്യാസിയായ പ്രജ്ഞാസിംഗ് താക്കൂർ. പ്രജ്ഞാസിംഗ് ഭോപ്പാലിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായി. ഭീകരവാദ കേസിൽ പ്രതിയായ ഒരാൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവസരം കൊടുക്കുന്നത് ഇതാദ്യമാണ്. 2008 അറസ്റ്റിലായ പ്രജ്ഞാസിംഗിനെ ന്യായീകരിക്കാൻ എല്ലാ ബി ജെ പി നേതാക്കളും ഉണ്ടായിരുന്നു. വർഗീയത ആളിക്കത്തിച്ചാണ് ജാമ്യത്തിൽ ഇറങ്ങിയ പ്രജ്ഞാസിംഗിന്റെ പ്രചരണം. ബാബ്രി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ താൻ അവിടെ ഉണ്ടായിരുന്നെന്നും അതിൽ അഭിമാനം കൊള്ളുന്നെന്നും രാമക്ഷേത്രം അവിടെ നിർമ്മിക്കുമ്പോഴും താൻ അവിടെ ഉണ്ടായിരിക്കുമെന്നും അവർ ആവേശത്തോടെ പ്രസംഗിക്കുന്നു. രാമക്ഷേത്രം ഉയർത്തിപ്പിടിച്ചാണ് വടക്കേ ഇന്ത്യയിൽ ഇപ്പോൾ ബി ജെ പി നേതാക്കളുടെ തേരോട്ടം. പ്രജ്ഞാസിംഗ് താക്കൂറിന്റെ കേസിനെ പരാമർശിച്ച് മോദി നടത്തിയ പരാമർശം അത് ഹിന്ദുക്കളെ അപമാനിക്കലാണെന്നാണ്. ഹിന്ദുക്കൾക്ക് ഭീകരവാദികളാകാൻ കഴിയില്ലെന്നാണ് മോദി പറഞ്ഞത്. അത് മുസ്ലിങ്ങൾക്ക് മാത്രം. മോദിയും അമിത്ഷായും യോഗി ആദിത്യനാഥും പരസ്യമായി വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് പ്രചരണം നടത്തുന്നത്. ഹിന്ദുക്കൾ ഒന്നിച്ച് വോട്ട് ചെയ്യാൻ എത്തണമെന്നാണ് ഇവരുടെ ആഹ്വാനം. വടക്കേ ഇന്ത്യയിൽ ഹിന്ദു വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ തെക്കേ ഇന്ത്യയിൽ ശബരിമല പ്രശ്നം ആളിക്കത്തിച്ചാണ് പ്രചരണം. ഇവിടെ വിശ്വാസം അപകടത്തിലാണെന്ന് നേതാക്കൾ പ്രസംഗിക്കുന്നു. ആചാരം സംരക്ഷിക്കാനായി ഹിന്ദുക്കൾ ഒന്നിക്കണമെന്നാണ് ഇവരുടെ ആഹ്വാനം. തൃശൂർ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അയ്യന്റെ പേര് പറഞ്ഞായിരുന്നു പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയപ്പോൾ അയ്യൻ അയ്യപ്പനല്ലാതായി. ബാലക്കോട്ടിൽ വ്യോമാക്രമണം നടത്തിയവർക്കും പുൽവാമയിൽ രക്തസാക്ഷികളായവർക്കും കന്നിവോട്ട് സമർപ്പിച്ചാണ് ആദ്യത്തെ പോളിംഗ് ബൂത്തിലെത്തിയവരോട് മോദി പരസ്യമായി അഭ്യർത്ഥിച്ചത്. തീവ്ര ദേശീയതയും വോട്ട് നേടാൻ മോദി ആയുധമാക്കി. മോദി സൈന്യത്തിന്റെ പേരിൽ വോട്ട് തേടുന്നവർക്കെതിരെ മുൻ സൈനിക ഉദ്യോഗസ്ഥർ തന്നെ രംഗത്തു വന്നത് ബി ജെ പിക്ക് തിരിച്ചടിയായി. പ്രജ്ഞാസിംഗിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ മോദിക്ക് ഒരു കുണ്ഠിതവുമില്ല. ഉത്തർപ്രദേശിൽ ഹിന്ദു സന്യാസിയായ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രിയാക്കിയ ആളാണ് മോദി. 3000 വർഷം പഴക്കമുള്ള പുരാതന സംസ്കാരത്തിനെതിരെയാണ് പ്രജ്ഞാസിംഗിനെതിരെയുള്ള കേസ് എന്നാണ്
കുറ്റപത്രം പോലും നൽകപ്പെട്ട ഒരു പ്രതിക്ക് വേണ്ടി മോദി പറഞ്ഞത്. പുരാതന സംസ്കാരം ഹിന്ദു സംസ്കാരമാണ്. പ്രജ്ഞയെ കുറ്റപ്പെടുത്തുന്നവർ ഹിന്ദു സംസ്കാരത്തെ കുറ്റപ്പെടുത്തുന്നു എന്നാണ് മോദി അർത്ഥം വയ്ക്കുന്നത്. വയനാട്ടിൽ മത്സരിച്ചതുവഴി രാഹുൽ ഹിന്ദുക്കളെ അപമാനിച്ചുവെന്നാണ് മോദി മഹാരാഷ്ട്രയിൽ വാർത്തയിൽ പ്രസംഗിച്ചത്. ഹിന്ദുക്കൾക്ക് ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഇപ്പോൾ ഭയമുണ്ടത്രേ. അതുകൊണ്ടാണ് രാഹുൽ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള മണ്ഡലങ്ങളിലേക്ക് മാറിയതെന്ന് മോദി വ്യാഖ്യാനിച്ചു. അതായത് ഹിന്ദുക്കൾ കോൺഗ്രസിനൊപ്പമല്ല BJP ക്കൊപ്പമാണെന്ന് മോദി പറയാതെ പറയുന്നു. കേരളത്തിൽ പ്രചരണത്തിന് വന്ന മോദി ശബരിമല വിഷയം പരാമർശിക്കാതെയാണ് കോൺഗ്രസിനെയും CPMനെയും വിമർശിച്ചത്. എന്നാൽ മാംഗ്ലൂരിൽ ചെന്നപ്പോൾ മോദി ശബരിമല വിഷയം ആളിക്കത്തിച്ചു. കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഭരിക്കുന്ന അവിടെ ഒരു പൗരന് അയ്യപ്പന്റെ പേര് പറയാൻ കഴിയില്ലെന്ന് മോദി വ്യാജ ആരോപണം നടത്തി. കേരളത്തിൽ അയ്യപ്പന്റെ പേര് പറയാൻ വിലക്കാണെന്ന് മറ്റ് സംസ്ഥാനക്കാർ തെറ്റിദ്ധരിക്കാനിടയാകുന്ന തെറ്റായ പ്രസംഗമായിരുന്നു അത്. ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരു പ്രധാനമന്ത്രിയാണ് പട്ടാപ്പകൽ പച്ചക്കള്ളം വിളമ്പിയത്. 5 വർഷം രാജ്യം ഭരിച്ച ഒരു ഭരണാധികാരി നുണ പറയുന്നത് വോട്ട് നേടാനാണെന്ന് ഓർക്കണം. അയ്യപ്പന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കരുതെന്ന് മാത്രമാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിരുന്നത്. തന്റെ നിലയും വിലയും മറന്ന് മോദി ഈ നിർദ്ദേശത്തെ വളച്ചൊടിച്ചു. ഇത്തരം വ്യാഖ്യാനങ്ങളാണ് മറ്റു നേതാക്കന്മാരും ആവർത്തിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിൽ മുസ്ലിം ലീഗിന്റെ കൊടി കണ്ടപ്പോൾ വയനാട് പാകിസ്ഥാനിലാണോ എന്ന് ധരിച്ചുപോയി എന്നാണ് അമിത്ഷാ പറഞ്ഞത്. വയനാട് എവിടെയാണെന്ന് പോലും അറിയാത്തവരാണ് നേതാക്കൾ എന്ന് സാരം. എന്തായാലും അമിത്ഷായും വികസനവും ഒക്കെ വഴിമാറി. വർഗീയതയുടെ പിടിവള്ളിയിലാണ് ആശ്രയം. പറ്റുമെങ്കിൽ മറ്റു പാർട്ടികളിൽ നിന്ന് ചാക്കിട്ടുപിടുത്തവും കൂറുമാറലും. ബംഗാളിലെ 40 MLA BJP യിലേക്ക് കൂറുമാറുമെന്ന് മോദി പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അധികാരം കിട്ടാൻ ഒരു വഴിയില്ലെങ്കിൽ മറ്റൊരു കുറുക്കുവഴി. May 23 ആ ചിത്രം വ്യക്തമാകും. Subscribe now and press the bell icon. Never miss an update.